ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ തന്നെ തുടർച്ചയായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എളുപ്പമായിട്ടുള്ള ഡ്രിങ്കാണ് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മൊത്തം 4 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ നടുക്കുള്ള ഫ്രൂട്ട് മാത്രം, അതിൻ്റെ ഇത് ഫ്ലഷ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സീഡ് മാറ്റിയിട്ട് സീഡ് മാത്രമായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക. ഈ സീഡ് കളയരുത്, നമുക്കത് ലാസ്റ്റ് ആവശ്യമുണ്ട്. അത് നമ്മൾ സീഡിലാണ് ശരിക്കും നല്ല ഗുണം വരുന്നത് പാഷൻ ഫ്രൂട്ടിൽ. അതുകൊണ്ട് സീഡ് കളയരുത്, സീഡ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ ഒരു പകുതി നാരങ്ങ പിഴിയുക. പകുതി നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഇഞ്ചി, അതേപോലെ ഒരു നാരങ്ങ, ഒരു പകുതി നാരങ്ങയുടെ പകുതി രണ്ടായി അരിഞ്ഞ നാരങ്ങ, പിന്നെ കുറച്ച് പുതിനയില, ആവശ്യത്തിന് പുതിന ഇടുക, പിന്നെ ഒരു പകുതി മുളക് എന്നിവ ഇടുക. എന്നിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർക്കാൻ കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം. ഒരു അരിപ്പ വച്ചിട്ട് എല്ലാം ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് പുതിനയിലയും ഒരു 2 നാരങ്ങയും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതക്കുക, ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ക്രഷ് ചെയ്ത് നമ്മുടെ ആ മിക്സ്ചറിലേക്ക്, നമ്മുടെ കൂട്ടിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ മിക്സ്ചറിലേക്ക് ഒഴിക്കാം. അതിനുശേഷം പാഷൻ ഫ്രൂട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന സീഡ്സ് ഇല്ലേ, അതും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് സിറപ്പ്, നമ്മളുണ്ടാക്കിയ സിറപ്പ് ആവശ്യത്തിന് നമുക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒരു പകുതി കപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് 7-up സ്പ്രൈറ്റ് ഒഴിക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്നതാണ്. അതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് നാരങ്ങയും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കൂടെ ഇടാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.